വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ കാണാനാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം എങ്ങനെ ഡിപ്രീസിയേഷൻ കാണാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അതിൽ നമുക്ക് രണ്ട് അസെറ്റാണ് തന്നിരിക്കുന്നത് മെഷിനറി ഫർണിച്ചർ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഉണ്ട് ചാർജ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് സാൽവേജ് വാല്യൂ ലൈഫ് ഇൻ ഇയേഴ്സ് ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് തന്നത് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കാണണം നമുക്ക് നോക്കാം ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് അസെറ്റിൻ്റെ വില പർച്ചേസ് കോസ്റ്റ് ഇൻസ്റ്റളേഷൻ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് സാൽവേജ് ലൈഫ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എച്ച് എന്ന് പറയുന്ന അടുത്ത കോളത്തിലെ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത കോസ്റ്റാണ് എന്ന് പറയുമ്പോൾ പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്ലസ് പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇത്രയും ആഡ് ചെയ്ത ചാർജാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കൊടുക്കാം പ്ലസ് ഇട്ട് കൊടുക്കാം വലിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം പലതരത്തിൽ നമുക്കത് ടോട്ടൽ ചെയ്യാം ഫസ്റ്റിനകത്ത് ടോട്ടൽ കിട്ടി ഇനി അത് താഴേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് അസറ്റിൻ്റെയും ടോട്ടൽ കിട്ടി ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് കാണേണ്ടത് ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടി ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കോളത്തിൽ ടൈപ്പ് ചെയ്യുക അതിലുശേഷം ഡിപ്രീസിയേഷൻ കാണാൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫങ്ഷൻ എസ് എൽ എൻ എന്നാണ് അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ വരുന്നത് കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഇതാണ് കോമ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു അസെറ്റ് വാ യൂസ്ഫുൾ ലൈഫിന് ശേഷം വിൽക്കുമ്പോൾ കിട്ടുന്ന വിലയാണ് സാൽവേജ് വാല്യൂ തുരുമ്പ് വില എന്ന് നമുക്ക് പറയാം കോമ ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് ജി ടുണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റർ കീ പ്രസ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ഡിപ്രീസിയേഷൻ കിട്ടി രണ്ടാമത്തേൻ്റെ ഡിപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് താഴേക്ക് കോപ്പി ചെയ്താൽ മതി അപ്പോൾ രണ്ടാം സെറ്റിൻ്റെയും ഡിപ്രീസിയേഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ സിമ്പിളാണ് ഇതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എസ് എൽ എൻ ഫംഗ്ഷൻ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം